പിന്നെ പല റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ അത് പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് ആണ്, കറാച്ചി റെസ്റ്റോറൻ്റ് ആണ് എഴുതിയേക്കുന്നത്. കറാച്ചി ബിരിയാണി കാര്യങ്ങളുണ്ട്, കഫേ സുന്ദർബൻ ഒക്കെ ഫ്രണ്ടിൽ ഹിന്ദി അതേപോലെ തന്നെ പല ലാംഗ്വേജിലും എഴുതി വെച്ചിട്ടുണ്ട്. യൂറോപ്പിലാണേ. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞു. നല്ല ചെന്നൈ ദോശ കിട്ടുന്ന ഒരു ഷോപ്പാണ്, ചെന്നൈ ദോശ എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കും അടിപൊളി റെസ്റ്റോറൻ്റ് ആണെന്നാണ് ഇത് കാണുന്നത്. അതായത് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ആണ്, അവിടെ താലി മീൽസും എല്ലാം ഉണ്ട്. വന്നാലും ആ ഒരു റെസ്റ്റോറൻറ്റ് നോക്കി പതുക്കിന് ഇറങ്ങണം. എന്തായാലും നമുക്കൊന്ന് കഴിച്ച് നോക്കണമല്ലോ, നമുക്കറിയാലോ നമ്മളിത് കഴിച്ചേക്കണ സാധനം നമുക്ക് നാട്ടിൽ വെച്ച്. അപ്പോൾ നമുക്കത് കഴിച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ആൾക്കാർ പറയണ നമ്മൾ പറയണ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാമല്ലോ. നമ്മൾ ഏകദേശം റെസ്റ്റോറൻ്റ് അവിടെ എത്തി. ഇഡ്ഡലി ദോശ സാമ്പാർ ബ്രേക്ക്ഫാസ്റ്റ് എന്തായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കയറി നോക്കാം. ഇതാണ് പ്യുർ വെജിറ്റേറിയൻ ദോശ ഷോപ്പ്. ഇതേക്കണ സൗത്ത് ഇന്ത്യൻ താലി, നോർത്ത് ഇന്ത്യൻ താലി എഴുതിയതിൻ്റെ ഫുള്ള് തമിഴ് തെലുങ്ക് കുറെ ഭാഷ എഴുതുന്നു, മലയാളം എഴുതിയിട്ടില്ല. എന്താണ് ഷോപ്പിനകത്ത് നിന്ന് കയറുക. എന്തായാലും കോവിഡ് പാസ്വേഡ് ആദ്യം കാണിക്കണം. ഇത് ഓൾറെഡി ചെക്ക് ചെയ്യണ്ടേ. ഓക്കെ, സോ ഇതാണ് ചെന്നൈ ദോശ മെനു. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവരുടെ മെനു നോക്കിയപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായത് എല്ലാം നല്ല അടിപൊളിയായിട്ട് സൗത്ത് ഇന്ത്യൻ ഡിഷസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സൗത്ത് ഇന്ത്യൻ താലി മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഡ്ഡലി, ഉഴുന്നുവട, സാമ്പാർ, അങ്ങനെ ഒരു കോമ്പിനേഷനുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മീൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളെ താലി മീൽസ് കഴിച്ചിട്ട് താലി മീൽസ് എടുക്കുന്നുണ്ട്. അതുപോലെ ഓള, സാമ്പാർ, ഇഡ്ഡലി, ഉഴുന്നുവട, ഇതാണ്. This is what you are saying, like donut here. നല്ല വാഴയിലയുടെ ഒരു പീസൊക്കെ കട്ട് ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങാച്ചമ്മന്തി മുളകിയമ്മന്തിയാണോ ആണോ, അതെന്ത് ചട്നിയാണെന്ന് എനിക്കറിയില്ല. സാമ്പാറും വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു തമിഴ്നാട് സ്റ്റൈലിലാണ്. അവർ വെള്ളം കുടിക്കാനുള്ള ഗ്ലാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലും സ്റ്റീൽ ഗ്ലാസ്സാണ് വന്നിരിക്കുന്നത്. അവിടെ ഒരൊറ്റ യൂറോപ്യൻ ഷോപ്പിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് സ്റ്റീൽ ഗ്ലാസ്സിൽ കൊടുക്കാനുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് അവർ അവർ ഉപയോഗിക്കുന്നത്, അതുപോലെ സ്റ്റീൽ പാത്രത്തിലുള്ള ഫുഡും. ഓക്കെ, അപ്പോൾ എൻ്റെ താലി മീൽസ് റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണ്? പപ്പടം, ചപ്പാത്തി, റൈസ് പൊതിയിൽ, ഡെസേർട്ട്, പിന്നെ പലതരം കറികൾ, ഉഴുന്നുവട ഒക്കെ ഉണ്ട്. ഇത്ര സാധനങ്ങളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടുമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണിത്. ഫുഡ് എന്തായി കഴിഞ്ഞാലും ആസ്വദിച്ച് തന്നെ കഴിക്കണമല്ലോ. നല്ല ചൂടുണ്ട്. പപ്പടമൊക്കെ ആയി കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പറയാൻ പറ്റില്ല, കഴിക്കുന്ന അത്ര വലിപ്പമോ കാര്യങ്ങളില്ല, എത്ര ഉള്ളൂ കഴിക്കുന്ന വലിപ്പം. അപ്പോൾ ആദ്യം ചപ്പാത്തി കൂടെ വെച്ചിട്ടുണ്ട്. ചപ്പാത്തി എടുക്കുമ്പോൾ തന്നെ നല്ല ചൂട് നല്ല ചൂട് വന്നിട്ടിരിക്കാം. സാമ്പാർ നമുക്ക് തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് നല്ല താലി റൈസ്, അതിനകത്തിട്ട് കുറച്ച് സാമ്പാറും. സാമ്പാറിനെ കൂടെ ഞാൻ നമ്മുടെ ആ ഒരു കൊഴുപ്പുള്ള സാമ്പാറല്ല, തമിഴ്നാട് സ്റ്റൈലായിരിക്കും. ചെറിയ വെള്ളം പോലുള്ള സാമ്പാറാണ്. അത് വെച്ച് താലി റൈസിനെ കൊടുത്ത് ഇങ്ങനെ കഴിച്ചിട്ട് കാലം കുറേ ആയി. എന്തായാലും ഇപ്പം കാലം കുറേ ആയിരുന്നില്ല, ഇപ്പോൾ ഓണത്തിൻ്റെ പരിപാടിക്ക് കഴിച്ചായിരുന്നു. പക്ഷേ അത് നമ്മുടെ റൈസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല കുത്തരിച്ചോറൊക്കെ ആയിരുന്നു. ഇത് താലി റൈസാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇതിനകത്ത് രസമുണ്ട് നമുക്ക് പരിചയമുള്ളത്. പിന്നെ എന്തൊക്കെയോ വേറെ കറികളാണ്, പിന്നെ പരിപ്പ് കറിയുണ്ട്, വേറെ എന്തൊക്കെയോ കറികളാണ്, കുഴം കുളമ്പോ അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. പിന്നെ ഡെസേർട്ട് എന്ന് പറഞ്ഞിതാണ് എഴുതിയേക്കണേ. കാലിമീസിന് ഓണർ മാറി, എൻ്റെ റൈസ് ഇവിടെ മുഴുവൻ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സാമ്പാറും രസവും കൂട്ടുകാരൊക്കെ ഒഴിച്ച് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കറികളൊക്കെ അവിടെ നിന്ന് ഫുള്ള് എടുത്തോണ്ട് പോയി. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൽ
അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ ഇരുന്ന് കഴിക്കണ കാലം കൂടുതൽ ഒരു ടേക്ക് അവേ ആണ്, ഇഷ്ടംമാതിരി ഓർഡർ ടേക്ക് അവേ എന്നിവരുടെ അടുത്തുകൊണ്ടുണ്ട്. ഇഡ്ഡലി ആയാലും കഴിച്ചു നോക്കി, നല്ല നമ്മുടെ നാട്ടിലെ ഒരു ഫീൽ കിട്ടുന്ന ഇഡ്ഡലിയാണ് ശരിക്കും. ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീൽ കിട്ടുന്നത് പക്ഷേ വലിയ ഇഡ്ഡലിയാണ്. സാധാരണ പോളണ്ടിൽ കഴിച്ചേക്കണ ഏത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കഴിച്ചേക്കണ ഇഡ്ഡലിയും ഭയങ്കര ചെറിയ ബട്ടൺസ് പോലെ വലിപ്പമുള്ളത്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇഡ്ഡലിയാണ്. രണ്ട് ഇഡ്ഡലിയും ഒരു ഉഴുന്നുവടം കഴിച്ച് തന്നെ വയറ് ഫുള്ളാണ്. എൻ്റെ ഫുഡ് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടില്ല, ഞാൻ എപ്പോഴും കഴിക്കാണ്ട് ഓർഡർ ഓൾറെഡി ഫുഡ് തീർത്തു. ഹൗ വാസ് തടി മീൽസ്? Spicy, not exactly like, you know. Yeah. Like okay, so, how you rate for this? How many points? 5. Oh, out of 5? Yeah. Oh. Even they have special spice for washing hands. Pretty. Thali mess ka ichita full life. And then snacks no la deedi rendu samosa namma paranjittunde. Enikku venditalla, oladhi na minute samosa. എന്ത് സാധനം ഉണ്ടെങ്കിലും എൻ്റെ കൂടുതൽ വാഴയില വരുന്നുണ്ട്, അത് തന്നെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. എന്താ ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. എന്തായാലും ചെന്നൈ ദോശ ഷോപ്പിൽ നിന്നുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. ഇപ്പോൾ പാരീസിൽ പെരുമാറിപ്പെട്ട കാണാനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് വെച്ച സ്ഥലങ്ങളെല്ലാം കണ്ടു. ഫുഡുകൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊക്കെ ട്രൈ ചെയ്തു. ഇനി എന്തെന്നറിയില്ല, അടുത്ത കാഴ്ചകളിലേക്ക് പോവാം.